റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്തെ റേഷൻ വിതരണം കൂടുതൽ സജീവമായി. ജനുവരി മാസത്തെ റേഷൻ വിതരണം ജനുവരി 2-ാം തീയതി മുതലാണ് ആരംഭിച്ചത്. ജനുവരി മാസം വിതരണം ചെയ്യേണ്ട റേഷൻ ഭക്ഷ്യവിഹിതങ്ങൾ ഒട്ടുമിക്ക റേഷൻ കടകളിലേക്കും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. മഞ്ഞ റേഷൻ കാർഡിനുള്ള പഞ്ചസാരയാണ് പലയിടങ്ങളിലും എത്താതിരിക്കുന്നത്. ഓരോ റേഷൻ കാർഡിലും എന്തെല്ലാം വിഹിതങ്ങളാണ് ലഭിക്കുക എന്ന് നമ്മൾ കൃത്യമായി നിങ്ങളെ അറിയിച്ചിരുന്നു. പ്രധാനമായും ഈ മാസം മുതൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, തുടർച്ചയായിട്ടുള്ള മാസങ്ങളിൽ റേഷൻ വാങ്ങാതെ ഇരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് വിഭാഗത്തിലേക്ക് മാറ്റാനുള്ള നടപടികൾ സർക്കാർ ആരംഭിക്കാനിരിക്കുകയാണ്. ഓരോ റേഷൻ കാർഡിനുമുള്ള വിഹിതങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞതിനോടൊപ്പം വിവിധ ഇനത്തിലുള്ള അരികൾ, അതായത് പച്ചരി, മട്ടരി, പുഴുങ്ങലരി, ഇങ്ങനെയാണ് വിവിധ റേഷൻ കാർഡുള്ളവർക്ക് അരിവിഹിതമായി റേഷൻ കടകളിലൂടെ ലഭിക്കുന്നത്. അത് എങ്ങനെയാണ് അതിൻ്റെ വിതരണം നടക്കുന്നത് എന്ന് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കണക്ക് വന്നപ്പോൾ ഒന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. എൻ്റെ താലൂക്കിലെ മാത്രം കണക്കാണ് എൻ്റെ അടുത്തുള്ളത്. പല താലൂക്കിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. എൻ്റെ താലൂക്കിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് ആകെ 35 കിലോ ഭക്ഷ്യധാന്യമാണ് ലഭിക്കുക. അതിൽ പുഴുങ്ങല്ലരി 15 കിലോ, പച്ചരി 7 കിലോ, കുത്തരി 8 കിലോ, ഗോതമ്പ് 3 കിലോ, 2 പാക്കറ്റ് ആട്ട. പിങ്ക് റേഷൻ കാർഡിന് ഓരോ അംഗത്തിനും 5 കിലോ ഭക്ഷ്യധാന്യമാണുള്ളത്. അത് എൻ്റെ താലൂക്കിൽ പുഴുങ്ങല്ലരി 2, പച്ചരി 2, കുത്തരി ഇല്ല, ഗോതമ്പ് 1 കിലോ. പിന്നെ മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 3 കിലോ ഗോതമ്പ് കുറച്ച് പകരം 3 പാക്കറ്റ് ആട്ട നൽകും. അത് റേഷൻ കാർഡിലെ അംഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇനി നീല റേഷൻ കാർഡിന് കാർഡിലാകെ 2 കിലോ അരിയാണ് ഓരോ വ്യക്തിക്കും ലഭിക്കുക. അത് 2 കിലോയും പുഴുങ്ങലരിയാണ് എൻ്റെ താലൂക്കിൽ ലഭിക്കുന്നത്. കുത്തരിയും പച്ചരിയും ഇല്ല. വെള്ള റേഷൻ കാർഡുള്ളവർക്ക് എൻ്റെ താലൂക്കിൽ പുഴുങ്ങലരി 4 കിലോ, ആകെ 6 കിലോ അരിയാണ്. അതിൽ പുഴുങ്ങലരി 4 കിലോ, പച്ചരി 2 കിലോ, കുത്തരിയില്ല. അപ്പോൾ ഇത് എൻ്റെ താലൂക്കിലെ കാര്യമാണ്. എല്ലാ താലൂക്കിലും ഇതുപോലെ തന്നെയാണ്. ചെറിയ അളവ് വ്യത്യാസം മാത്രമാണ് ഉണ്ടാകുക. ഭക്ഷ്യസാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സബ്സിഡി കൊടുത്ത വകയിൽ തുക നൽകിയില്ല എങ്കിൽ മാവേലി സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടേണ്ടി വരുമെന്ന് സപ്ലൈകോ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. സബ്സിഡി ഇനങ്ങളിലെ കുടിശ്ശികയായി 1600 കോടി രൂപയോളമാണ് സപ്ലൈകോക്ക് സർക്കാർ നൽകാനുള്ളത്. കുടിശ്ശിക കൊടുക്കാത്തതിനാൽ കരാറുകാർ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നില്ല. സപ്ലൈകോയുടെ വിതരണ കേന്ദ്രങ്ങൾ കാലിയായി കിടക്കുകയാണ്. അടിയന്തര ഇടപെടൽ വേണമെന്ന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും കാര്യമായ പ്രതികരണം ലഭിച്ചില്ല. തുടർന്നാണ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് സപ്ലൈകോ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയത്. ഇതോടെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി കാത്തിരിക്കുകയാണ് സിവിൽ സപ്ലൈസ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ. അടിയന്തരമായി 500 കോടി രൂപയെങ്കിലും വേണമെന്നാണ് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത്. കരാറുകൾ ഉൽപ്പന്നം നൽകാത്തതിനെ തുടർന്ന് ക്രിസ്മസ് പുതുവത്സര ചന്തകൾ തുടങ്ങാൻ സാധിച്ചില്ല. കടുത്ത വിമർശനം ഉയർന്നതിനെ തുടർന്ന് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം 17.63 കോടി രൂപ അനുവദിച്ചുകയും തിരുവനന്തപുരം അടക്കം 5 ജില്ലകളിൽ മാത്രം ചില കേന്ദ്രങ്ങളിൽ ക്രിസ്മസ് ചന്തകൾ എന്ന പേരിൽ ചില സ്ഥാപനങ്ങൾ തുറക്കുകയും അതിൽ 13 സബ്സിഡി സാധനങ്ങളിൽ 5 എണ്ണം പോലും എടുക്കാനില്ലാത്ത അവസ്ഥയുമാണ് സംസ്ഥാനത്തുണ്ടായത്. ഈ പ്രഹസനത്തിനെതിരെ ആളുകളുടെ എതിർപ്പിനെ തുടർന്ന് പല ഇടങ്ങളിലും ചന്ത പാതിവഴിയിൽ നിർത്തി. എന്നിട്ടും സർക്കാർ നടപടി സ്വീകരിച്ചില്ല. സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കണം എന്ന് സപ്ലൈകോ ആവശ്യപ്പെട്ടിട്ടു. വില വർദ്ധിപ്പിക്കാൻ LDF യോഗത്തിൽ തീരുമാനം ഉണ്ടായിട്ടും സർക്കാർ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. വിപണിയിലാണെങ്കിൽ വില കുതിച്ചു കയറുകയാണ്. മുളകിന് 225 രൂപക്ക് മുകളിലാണ്. അരിക്ക് 60-ൽ നിന്നും ഉയരുകയാണ്. മറ്റുള്ള ഉൽപ്പന്നങ്ങൾക്കും ആനുപാതികമായ വർധനവാണ് വരുന്നത്. സംസ്ഥാനത്തെ ജീവിത ചെലവ് കുതിച്ചു ഉയരുകയാണ്. വിപണിയിൽ ഒരു തരിമ്പ് പോലും ഇടപെടാൻ സർക്കാരിന് സാധിക്കുന്നില്ല. ഇങ്ങനെ പോവുകയാണ് എങ്കിൽ കേരളത്തിലെ ഓരോ ജനങ്ങളും മറിയക്കുട്ടിയെ പോലെ ഭിക്ഷയെടുത്ത് തെണ്ടേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.